മന്ത്രി നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇന്നും ഇത്രയും അധികം ആളുകളുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കുകയാണ് എന്ന്. മുഖ്യമന്ത്രി ഔദ്യോഗികമായി കണക്കുകൾ പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്കുള്ളതാണ് മാധ്യമങ്ങളിലൂടെയും ആളുകളുടെ കണക്കിൽ നിന്നുമൊക്കെ പുറത്തു വരികയും ഒക്കെ ചെയ്യുന്നത്. ഈ ദുരന്തത്തിന്റെ വ്യാപ്തി വലുതാണ്, എന്നിരുന്നാലും ഇത്രയും മരണങ്ങളാണ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ കഴിയുന്നത് എന്നാണ് മുഖ്യമന്ത്രി പറയുകയും ചെയ്തിരിക്കുന്നത്. ഇന്നും ധാരാളം ആളുകൾ ഈ സംസ്കാര ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കാൻ വന്നിട്ടുണ്ട്. ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലെ ഒക്കെ താമസിക്കുന്ന മനുഷ്യരും വയനാട് പൊതുവെയും ഈ ദുരിതത്തെ അതിജീവിക്കാനുള്ള ശ്രമങ്ങളിലേക്ക്. ദുരന്തമുണ്ടായി, ദുരിതം പേറുകയാണ്, ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലാണ്. എന്നിരുന്നാലും അവരതിനെ യാഥാർത്ഥ്യ ബോധത്തോടെ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ടോ? മധു, ഇന്ന് 22 പേരുടെ ശരീരഭാഗങ്ങളാണ് ഈ ഇന്ന് പുത്തുമലയിലുള്ള ഈ പൊതു ശ്മശാനത്തിൽ, അവിടെ ശരീരഭാഗം തിരിച്ചറിയാൻ കഴിയാത്ത ശരീരഭാഗങ്ങൾ സംസ്കരിക്കുന്ന ഒരു കേന്ദ്രമാണ് പുത്തുമലയിലുള്ളത്. അവിടെ ഇപ്പോൾ ഹാരിസൺ എസ്റ്റേറ്റ് കമ്പനി നൽകിയിരിക്കുന്ന സ്ഥലം അത് മതിയാകാതെ വരുന്ന സാഹചര്യമുണ്ട്. ഇനി കൂടുതൽ സ്ഥലം അവർ നൽകുമെന്നും പറഞ്ഞിട്ടുണ്ട്. അവിടെ നമുക്ക് വളരെ ഹൃദയഭേദകമാണ് എല്ലാ കാഴ്ചകളും അവിടെ നമുക്ക് കാണാൻ. അവിടുത്തെ സന്നദ്ധ പ്രവർത്തകരൊക്കെ പറഞ്ഞത് ഈ തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹം, നമുക്കറിയാം നമ്മളൊരു മൃതദേഹം ബന്ധുക്കൾ ആണെങ്കിലും നമ്മളെ സഹപ്രവർത്തകരൊക്കെ ആണെങ്കിൽ പോലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മൃതദേഹത്തിനോട് വളരെ ആദരവോടുകൂടി എല്ലാവിധ ചടങ്ങുകളും ഒക്കെ പൂർത്തിയാക്കി, മതപരമായ വിശ്വാസികളാണെങ്കിൽ അത്തരത്തിലുള്ള ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കി വളരെ ആദരവോടുകൂടി സംസ്കരിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും സ്നേഹം തിരിച്ചു നൽകിക്കൊണ്ടാണ് അത്തരം സംസ്കാരങ്ങൾക്ക് നടക്കുന്നത്. പക്ഷേ ഇവിടെ അനാഥരാക്കപ്പെടുന്ന അല്ലെങ്കിൽ ആ തരത്തിൽ തിരിച്ചറിയാത്ത ശരീരഭാഗങ്ങൾ എത്തുന്ന ഒരു സ്ഥലമാണ് ഈ പുത്തുമല. പക്ഷേ അവിടെ ആ സന്നദ്ധ പ്രവർത്തകരൊക്കെ പറഞ്ഞത് നമുക്ക് കണ്ടതുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച വളരെ സ്നേഹത്തോടുകൂടി എല്ലാവിധ ആദരവും നൽകി വളരെ ബഹുമാനത്തോടെ തങ്ങളുടെ ഒരു ഉറ്റ പ്രിയപ്പെട്ട ഒരാൾ ഇതാ മരിച്ചു കിടക്കുന്നു എന്ന രീതിയിലാണ് അവർ ആ സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിക്കുന്നത് എന്നുള്ളത് ആണ് അത് വളരെ നമ്മുടെ സൗഹൃദത്തിൻ്റെയും സഹോദരത്തിൻ്റെയും ഒക്കെ ഒരു മറ്റൊരു പ്രതീകം കൂടിയായി മാറുക. അതിനിടയിൽ നമ്മുടെ ഒരു സുഹൃത്ത് പങ്കുവെച്ചൊരു കാര്യം, ഇതിൽ ഈ ക്യാമ്പുകളിൽ അതിജീവന ക്യാമ്പുകളിലൊക്കെ കഴിയുന്ന ചിലരെങ്കിലും അവിടെ എത്തുന്നുണ്ട്. എത്തിയിട്ട് ഇത് തിരിച്ചറിയപ്പെടാത്ത പലരും, അവരുടെ ബന്ധുക്കൾ ഉറ്റവരൊക്കെ ഇനിയും കാണാത്തവരുണ്ട്. അവരുടേത് ആരുടെങ്കിലും ഇതുമായിരിക്കുമോ ഈ മറവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ സംസ്കരിക്കുന്ന മൃതദേഹം എന്ന് കരുതി ആ മൃതദേഹത്തിൽ സുഗന്ധമൊക്കെ പൂശിക്കൊടുക്കുന്ന ചില ആളുകളൊക്കെ അവിടെ കാണാൻ കഴിഞ്ഞു എന്ന് അവിടെയുള്ള ആളുകളൊക്കെ പറയുന്നു. അങ്ങനെ അത്തരം സാഹചര്യങ്ങൾ ഉണ്ട്. രണ്ട് മൃതദേഹങ്ങൾ ഇനിയും ഇവിടെയുണ്ട്, സൂക്ഷിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ബന്ധുക്കൾക്ക്, അതായത് പൂർണ്ണമായ ശരീരഭാഗങ്ങളുള്ള മൃതദേഹമായിട്ടുള്ള രണ്ട് ശരീരങ്ങളുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ തിരിച്ചറിയാൻ കഴിയുമോ എന്നാണ് അന്വേഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിൻ്റെ സംസ്കാരം നാളെയായിരിക്കും. ഇതിലും ഈ അതിജീവനം എന്നുള്ളത് തീർച്ചയായും ഈ പ്രത്യേകിച്ചും മലയോര മേഖലയിലെ മനുഷ്യർക്ക് വലിയ ഉൾക്കരുത്തുള്ള ആളുകളാണ് അവർ. ആ മലയോര മേഖലയിലെ ദുർഘടമായ വളരെ കഠിന കഠോരമായ പ്രകൃതിയോട് മല്ലിട്ടൊക്കെ അവർ ജീവിച്ചവരാണ്. പക്ഷേ അവരുടെ എല്ലാ അവരുടെ ഇച്ഛാശക്തിയെയും തകർത്ത് തളയുന്ന രീതിയിലുള്ള വലിയൊരു ദുരന്തമാണ് നടന്നതിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ മനുഷ്യരതിനെയെല്ലാം അതിജീവിച്ച് തന്നെയാണ് മനുഷ്യർ മുന്നോട്ട് പോയതെന്നാണ് മനുഷ്യകുലത്തിൻ്റെ ചരിത്രം. അതുകൊണ്ട് മനുഷ്യർ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകും. അതിന് കൂടെയുള്ള ആളുകൾ അതിനെ ഒപ്പം നിൽക്കുക എന്നുള്ളത്. പക്ഷേ ഇന്ന് നമ്മൾ ചുരൽമലയിലൊക്കെ പോയ സമയത്ത് അവിടെ ഇന്ന് ക്യാമ്പുകളിൽ, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ചില കുടുംബങ്ങൾ അവിടേക്ക് വന്നിരുന്നു. അവരുടെ വേദനയോടുകൂടി അവരുടെ വീട് പാതി ഏകദേശം ഭാഗികമായി ഏറെക്കുറെ പൂർണ്ണമായി തകർന്ന ആ വീട്ടിലുള്ള ഒരു യശോദാമ്മയും അവരുടെ രണ്ട് പെൺകുട്ടികളൊക്കെ നമ്മൾ കാണാൻ കഴിഞ്ഞു. തൊട്ടടുത്ത് അവരുടെ സഹോദരിയും അമ്മാവനും ഒക്കെ കുടുംബങ്ങളുണ്ട്, അവരൊന്നും കാണാനില്ല. 10 പേർ അവർക്ക് നഷ്ടമായി, 5 പേരുടെ മാത്രം തിരിച്ചു കിട്ടിയിട്ടുള്ളൂ. 5 പേരെ ഇപ്പോഴും മിസ്സിംഗ് ആണെന്ന് അവർ നമ്മോട് പറഞ്ഞു. പക്ഷെ അവർ നമ്മോട് പറഞ്ഞത് ഞങ്ങൾ ഇനിയും ഇവിടെ വളരെ സാഹോദര്യത്തോടുകൂടി, അതായത് ഒരു വീട്ടിലൊരു കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഒരു വിഭവം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് മറ്റുള്ള അയൽവീട്ടുകൾക്ക് പങ്കുവെക്കുന്ന രീതിയിൽ പരസ്പരം അങ്ങനെയുള്ള കൊടുക്കൽ വാങ്ങലുകൾ, ആർക്കെങ്കിലും ഒരു ബാധ്യത കടബാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ പരസ്പരം സാമ്പത്തികമായി സഹായിച്ച് അങ്ങനെ അവർ കൈമേയ് മറന്ന് അവർ അതിജീവിച്ച് കെട്ടിപ്പടുത്ത ഒരു സംസ്കൃതിയായിരുന്നു ആ പുഴയോരത്തുണ്ടായിരുന്നത്. അത് അങ്ങനെ ഞങ്ങൾക്ക് ഇനിയും ജീവിക്കണം. അതായത് ഈ വലിയ നഷ്ടങ്ങൾ മുറ്റവരൊക്കെ നഷ്ടപ്പെട്ടെങ്കിൽ പോലും ഇനി പുനരധിവാസത്തിലേക്ക് സർക്കാർ അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് കൂട്ടായി ജീവിക്കാനൊരു ഇടം വേണം. കാരണം ഞങ്ങളുടെ സൗഹൃദം എന്നുള്ളത് അതങ്ങനെ നിലനിൽക്കേണ്ടതുണ്ട്. ശേഷിച്ചവരെങ്കിലും അത് നിലനിർത്താൻ അങ്ങനെ ഞങ്ങൾക്ക് നിലനിർത്തേണ്ടതുണ്ട്. അതുകൊണ്ട് അത് സർക്കാർ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന യശോദാമ്മയും കുട്ടികളൊക്കെ നമ്മൾ പറയുകയുണ്ടായി. അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ അത്രയേറെ പ്രിയപ്പെട്ടവർ, കുടുംബം എന്ന് തന്നെ വിചാരിച്ച ആളുകളെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിപ്പോയി ആ പോക്കിൽ ജീവൻ നഷ്ടമായ മനുഷ്യരുണ്ടെങ്കിൽ എത്രത്തോളം സൗഹാർദ്ദത്തോടെയും സാഹോദര്യത്തോടെയുമാണ് ആ മനുഷ്യർ ജീവിച്ചത് എന്നും അവിടെ വെച്ചാണ് അവർക്ക് ആ വലിയ നഷ്ടങ്ങൾ ഉണ്ടായത് എന്നതും ശരിയാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു സമൂഹമായി ജീവിക്കണമെന്ന ആഗ്രഹം ഒരു വശത്ത് അവർക്ക് നിൽക്കുന്നുണ്ട്. അവനവൻ്റെ ആയുഷ്കാലത്തെ സമ്പാദ്യമായ ഭൂമിയും വീടുമൊക്കെ അവിടെ തന്നെ വേണമെന്ന് വിചാരിക്കുന്ന മനുഷ്യരും അങ്ങനെയൊക്കെ ഉണ്ടാകാമായിരിക്കും.